ഹലോ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൽത്തപ്പമാണ് അരിയും ഉഴുന്നും അരച്ചുള്ള കൽത്തപ്പമാണ് അപ്പോൾ ഇതെനിക്ക് ഇതൊരു തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി ഞാൻ അതേപടി ഫോളോ ചെയ്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് അപ്പോൾ നമ്മൾ പച്ചരിയും ഉഴുന്നും ഒരു മൂന്ന് മണിക്കൂറോളം ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പോളം തേങ്ങയാണ് പിന്നെ ഉള്ളത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു കുഞ്ഞ് ഉള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളിയും ഇനി നമുക്ക് അരിയും ഉഴുന്നും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലൊന്നും ഒത്തിരി വെള്ളം ചേർക്കരുത് ഇതൊക്കെ അരയ്ക്കാൻ മാത്രം അരച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ ഈ ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരി ഉഴുന്നും ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് അങ്ങ് മാറ്റാം ഇനി നമുക്ക് തേങ്ങയും ജീരകവും നല്ല ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുവാണെങ്കിൽ അത് അരിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ടാവും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും ഉള്ളിയും വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതങ്ങ് ഒത്തിരി അങ്ങ് അലുത്തങ്ങ് അരക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ അരക്കുന്ന പോലെ അങ്ങ് അരച്ചെടുക്കും ഇനി നമുക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന ആ ബാറ്ററിയിൽ നിന്ന് കുറച്ച് ബാറ്ററി ഇതിൻ്റെ അകത്തായിരിക്കും ഇനി ഇതിൽ നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട വെള്ളം അതിനുവേണ്ടിയാണ് വെള്ളം അധികം ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വന്ന ബാറ്ററി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതൊത്തിരി പേസ്റ്റ് പോലെ ആയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് തേങ്ങ ചെറുതായിട്ടൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് നമ്മൾ ഈ രീതിയിൽ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി ചേർക്കുകയാണ് ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് ഇതുപോലെ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി അവസാനം ഞാൻ ഈ മിക്സിയുടെ അടിയിലൊക്കെ ഉള്ളതെല്ലാം ഒന്ന് കഴുകി ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോ ഒരു ഒന്നര ടേബിൾ സ്പൂണോ വെള്ളമായിരിക്കും അതിൽ ഞാൻ എല്ലാം ഒന്ന് കഴുകി ഞാൻ ഇങ്ങോട്ടൊന്ന് ഒഴിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും പിന്നെ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയാണ് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്തും ഒരു അരക്കപ്പോളം നമുക്ക് എടുക്കണം അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളിയും നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെക്കുക ഏകദേശം ഞാനിവിടെ ഒരു 10-15 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളി എത്രയും ഇട്ടാലും അത്രയും ടേസ്റ്റാണ് പിന്നെ ഉള്ളത് നമ്മൾ 2 കറിവേപ്പില തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത് ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യമായ വെളിച്ചെണ്ണയുമാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമുക്ക് ചേർക്കേണ്ടത് ഇനി നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വറുത്തെടുക്കാം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി വയ്ക്കാം ഈ ഒരു സ്റ്റേജായി ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി വയ്ക്കാം ഞാനൊരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ തേങ്ങാക്കൊത്തും അപ്പോൾ അതും കൂടെ ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ ഉള്ളി എടുത്തതുപോലെ തന്നെ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ആ ഇല മാത്രം നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇതുപോലെ വറുത്ത് കോരുവാണ് ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ അരച്ച മാവിലോട്ട് ഞാൻ ചേർക്കുകയാണ് ഇത്രയും ഭാഗം ഞാൻ ചേർത്തിട്ടില്ല അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ബാക്കി വെച്ചേക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം
ഇതിപ്പോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോ തന്നെ ഇത് ഉണ്ടാക്കാം ഇതിപ്പോ നമ്മൾ നേരത്തെ വറുത്ത ആ എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ അകത്ത് എന്തെങ്കിലും ഉള്ളിടയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അതിന്റെ അകത്താണ് ഞാൻ ഇതും ചുട്ടെടുക്കാൻ പോകുന്നത് ഇതുപോലെ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അടുപ്പ് വെച്ച് അടച്ചു വെക്കാം ഒരു 15 മിനിറ്റ് ആയിട്ട് ഉണ്ടായി ഇനി ഇതൊന്ന് ആയോന്ന് നോക്കാം ഏകദേശം ആയെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ സൈഡ് മാറ്റി നമുക്കൊന്ന് തിരിച്ചിടാനുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് തിരിച്ചിടാൻ വേണ്ടിയാണ് അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം ഇതിപ്പോൾ ഒരു സൈഡ് മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്നായിട്ടിട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി വന്ന മാവ് കൊണ്ട് നമുക്ക് ആവിയപ്പം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഇഡലിത്തട്ടിൻ്റെ നമ്മുടെ സാധാരണ സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് എണ്ണ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ അത് വെച്ച് കുറച്ചൊന്ന് ഗ്രീസ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മാവിൻ്റെ ബാക്കിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് ഇനി അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതോടെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചുട്ടപ്പം എടുക്കുമ്പം കുറച്ച് കുഞ്ഞ് പാനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആവിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ അതിന് നമുക്ക് ഇതിൻ്റെ പുറത്തോടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ ചുട്ടപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റാൻ പോവാണ് ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ഉള്ളി മൂപ്പിച്ചതിൻ്റെ തേങ്ങ മൂത്തതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് നല്ല സ്മെല്ല് പിന്നെ നല്ല ആവിയൊക്കെ വരുന്നത് കണ്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ സൈഡിലൊന്ന് കുത്തി നോക്കുവാണ് ഇതൊന്ന് ആയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്ത് കലത്തപ്പവും നമ്മൾ ചുട്ടെടുത്ത് കലത്തപ്പവും രണ്ടും റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു